2022 ലെ ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച ലയണൽ മെസ്സിക്ക് ലഭിച്ചത് 52 പോയിന്റ് ആയിരുന്നു. ഫ്രഞ്ച് താരമായ കിലിയൻ എംബാപ്പയ്ക്ക് 44 കരീം ബെൻസിമയ്ക്ക് 34 പോയിന്റുമാണ് ലഭിച്ചത്. PSG മെസ്സിയുടെയും എംബാപ്പയുടെയും സഹതാരമായി നെയ്മർക്ക് നേടാനായത് 13 പോയിന്റ് ആയിരുന്നു. മെസ്സിക്കായി 728 പരിശീലകരും 717 ക്യാപ്റ്റന്മാരും 836 മാധ്യമ പ്രവർത്തകരും 13,45,851 ഫാൻസും വോട്ട് ചെയ്തു. 28 പോയിന്റ് നേടി ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് 4 സ്ഥാനത്തും 24 പോയിന്റോടെ നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 5 സ്ഥാനത്തെത്തി. സാദിയോ മാനെ 19 വോട്ടും ജൂലിയൻ അൽവാരസ് 17, അഷറഫ് ഹക്കീമി 15, നെയ്മർ 13, കെവിൻ ബ്രൂയിൻ 10, വിനീഷ്യസ് ജൂനിയർ 10, റോബർട്ടോ ലെവൻഡോസ്കി 7, ജൂഡ് ബെല്ലിംഗ്ഹാം 3, മുഹമ്മദ് സലാ 2 എന്നിങ്ങനെയാണ് മറ്റു താരങ്ങൾക്ക് ലഭിച്ച പോയിന്റുകൾ. മികച്ച പുരുഷ ടീം പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനയെ കിരീടാഘോഷത്തിലേക്ക് നയിച്ച ലയണൽ എസ്കലോണിയാണ്. പെപ് ഗാർഡിയോള, കാർലോ അൻസലോട്ടി എന്നിവരെയാണ് മറികടന്നത്. മികച്ച പുരുഷ ഗോൾ കീപ്പറായി അർജന്റീനയുടെ തന്നെ എമിലിയാനോ മാർട്ടിനസും തിരഞ്ഞെടുക്കപ്പെട്ടു. മൊറോക്കോയുടെ യാസീൻ ബോനു, ബെൽജിയത്തിന്റെ തിബോ കോർട്ടോ എന്നിവരെയാണ് അർജന്റീനക്കാരൻ പിന്നിലാക്കിയത്. ഫിഫ ഫാൻ അവാർഡും അർജന്റീനക്കാർ സ്വന്തം. ബാഴ്സലോണയുടെ സ്പാനിഷ് താരം അലക്സിയ പുട്ടയാസ് ആണ് മികച്ച വനിതാ താരം. ബെത്മീഡ്, അലക്സ് മോർഗൻ എന്നിവരെ പിന്നിലാക്കിയാണ് തുടർച്ചയായി രണ്ടാം തവണ ഇവർ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടുന്നത്.